പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ 23-ാം സങ്കീർത്തനമാണ് ചിന്തിച്ചത് അല്ലേ, അതിൻ്റെ 1-ാം വാക്യം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്നുള്ളതാണ്. ഈ ആടുകൾ ഒത്തിരി ഇങ്ങനെ മേഞ്ഞു നടന്നതിന് ശേഷം ഇടയന് ആടുകൾക്ക് വിശ്രമം അനുവദിക്കുന്നു. ചില ആടുകളൊക്കെ കിടക്കാൻ മടി കാണിക്കും. അപ്പോൾ ഈ ഇടയൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാടിനെ വിളിച്ച് തൻ്റെ ഇടയൻ്റെ അടുത്ത് നിർത്തി അതിനെ തലോടി 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 അതിനെ ഉറക്കും. ഈ മുൻപിൽ നിൽക്കുന്ന ആട് ഉറങ്ങുന്നത് കാണുമ്പോൾ ബാക്കിയുള്ള ആടുകളും അതുപോലെ അനുകരിക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താ, ഇടയൻ ആഗ്രഹിക്കുന്നു, ഇത്രയും നേരം ഇവർ പച്ച പുല്ലുകൾ തിന്ന് നടക്കുകയായിരുന്നു, ഇനി ഒരല്പം വിശ്രമം ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ പറയുന്നത് ആടുകൾ ഇനിയും അതിൻ്റെ ആലയിലേക്ക് പോകുവാൻ അല്പ ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപേ ഇടയൻ അവർക്ക് വിശ്രമം അനുവദിക്കുന്നു. എന്നാൽ മനുഷ്യനോ ജീവിതത്തിൽ എന്തൊക്കെയോ നേടേണ്ടതിനും എന്തൊക്കെയോ ആയിത്തീരേണ്ടതിനും വെപ്രാളം പിടിച്ചങ്ങോടുകയാണ്. സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മൾക്ക് ഉത്സാഹമുണ്ടോ? ജീവിതത്തെ ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒന്ന് വിലയിരുത്താൻ, ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം എന്താണോ പറയുന്നത് അത് കേട്ട് അപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ മുൻപോട്ട് പോകാൻ ഒക്കെ നമുക്ക് ഉത്സാഹമുള്ളവരാണോ? അതിനെന്ത് ചെയ്യണം? ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിക്കേണ്ടത് മുൻപോട്ടൊരു ചുവട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാകണം. മോശ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് അയക്കരുതേ. പ്രിയരെ, ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് എന്താണ് ദൈവത്തിന് എന്നോട് പറയാനുള്ളതെന്ന് കേട്ട് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യണമെന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾ വന്ന് അതിനൊന്നും സമയം കിട്ടാറില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്കധികം സമയം കണ്ടെത്താം. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ നമുക്കധികം സമയം കണ്ടെത്താം. പൗലോസ് തൻ്റെ ജീവിതാന്ത്യത്തിൽ ജീവിതത്തിൻ്റെ പിൻപിലേക്കൊന്ന് നോക്കി തൻ്റെ ജീവിതത്തെ താൻ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി മുൻപിലേക്ക് നോക്കിയാലോ, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അതേ പ്രിയരെ, ദൈവവചനത്തിൻ്റെ മുൻപാകെ ജീവിതത്തെ വിലയിരുത്തുമ്പോഴാണ് എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ അപാകതകളുള്ളത്, എവിടെയൊക്കെയാണ് കുറവുകൾ സംഭവിച്ചു പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വചനമെന്ന കണ്ണാടിക്ക് മുൻപിൽ നമ്മളെ തന്നെ കണ്ട് എവിടെയാണ് കുറവുകളുള്ളതെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. വാഗ്ദത്ത കനാൻ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്, അത് കൈവിട്ടു പോകാതെ കർത്താവേ ഈ കൊച്ചായുസിൽ ജീവിതത്തെ തന്നെ ഒന്ന് ദൈവവചനത്തിൻ്റെ മുൻപിൽ കണ്ട് പരിഹരിക്കേണ്ട കുറവുകളെ പരിഹരിച്ച് ജീവിതത്തെ നിത്യതയുടെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്തി കർത്താവെ മുൻപോട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയരെ, എല്ലാ കണ്ണുകളും ഇന്ന് രാവിലെ ഒന്ന് അടയ്ക്കാമോ? ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. വൻപിച്ച ലോക തീര കമ്പം തീരുവോളവും വൻപിച്ച ലോകത്തീര കമ്പം തീരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും മുൻപും പിൻപും അൻപോടെന്നെ നടത്തും യേശുവൻ നാടി സ്ഥാനം ആശയവനിലത്രേ യേശുവൻ നാടി സ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. ഞങ്ങളുടെ പിതാവേ,
ഞങ്ങളുടെ ആശ്വാസത്തിൻ്റെ പൂർണ്ണത ഞങ്ങൾ കണ്ടെത്തുന്നത് അങ്ങിൽ മാത്രമാണ്. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് അരുളിയ നാഥനെ, ഈ ലോകത്തിലെ ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ പടകിലേക്ക് തിരമാലകൾ ഓളങ്ങൾ കയറുമ്പോൾ കർത്താവേ, അനുദിനം കർത്താവ് ഞങ്ങൾ താണുപോകാതെ ഞങ്ങളുടെ പടക് ഈ ലോക സാഗരത്തിൽ മുങ്ങിപ്പോകാതെ അവിടുന്ന് സൂക്ഷിക്കുന്നതോർത്ത് കരുതുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പ്രിയ പിതാവേ.